വന്നു പറ്റിട്ടുണ്ട്. സാധനം എന്ന് പറഞ്ഞാൽ കിളി, കിളി എന്ന് പറഞ്ഞാൽ മഞ്ഞക്കിളി, കണ്ടാ വിടൂല, അതാണ്. എനിക്കപ്പോഴേ തോന്നി. അതൊക്കെ എന്താ പറയാ, എന്റെ ഫസ്റ്റ് ക്രഷ് ആയി സ്റ്റിൽ റിമെമ്പർ, യു കെ ജി പഠിക്കുമ്പോ. മാങ്ങാ തൊലി ഞാൻ ചിരിച്ചു പോയേനെ. Let me welcome Mamita Baiju. ഇത് തീർന്നില്ലേ? ആശുപത്രിയിൽ ഒന്നും കാണിക്കായിരുന്നില്ലേ? അത് ചേട്ടനല്ലേ? അതെങ്ങനെ മനസ്സിലായി? അയ്യപ്പനെ ഡ്രസ് എപ്പിടാൻ കേണ്ടതാ? കോഴി ആ പിടക്കോഴി കൂന്ന മുട്ടാണ്. ഒരു വലിയ സംഭവം അല്ലേ? ക്രഷുണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്താ പറയാ, എന്റെ ഫസ്റ്റ് ക്രഷ് ആയി സ്റ്റിൽ റിമെമ്പർ, യു കെ ജി പഠിക്കുമ്പോ. അറിയത്തില്ല, എന്റെ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി വന്ന് ആദ്യമായിട്ട് മിണ്ടുന്നതും നമ്മള് ഭയങ്കര ഫ്രണ്ട്സ് ആവുന്നൊക്കെ ആദ്യമായിട്ട്. അപ്പൊ അയ്യോ പാവം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ പേരിലൊരു സിനിമാ നടി ഉണ്ടായിരുന്നല്ലോ, നല്ല കറുത്തിട്ട്. ആ അമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമേ അല്ലായിരുന്നു. പോവാ മോനെ ദിനേശ. പക്ഷെ ആ ഇഷ്ടം അങ്ങനെയൊന്നും അല്ല, പക്ഷെ അവൻ പോയപ്പോ ഭയങ്കര മിസ്സിങ്. അയ്യോ അവൻ പോയി, അവന് വെളിയിലേക്ക് പോയി, അബ്രോഡ് പോയി പഠിക്കാൻ. പിന്നെ കോണ്ടാക്ട് ഒന്നും ഇല്ല. യു കെ ജി ഫസ്റ്റിലേക്ക് പോയി. ഒരൊലക്ക കിട്ടോ ചെറിയ, അല്ലാണ്ട് കുറച്ചും കൂടെ വലിയ. അങ്ങനെ സെലിബ്രിറ്റി ക്രഷ് തോന്നി ആരാണ്? ഹൃത്തിക് റോഷൻ. ഹൃത്തിക് റോഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് സോഷ്യൽ മീഡിയയിൽ എന്താ പറയാ, മെസ്സേജസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്താ മുളുസി ജാടയാണോ? അപ്പൊ എന്താ മുളുസി ജാടയാണോ പോയിട്ടില്ല, നിനക്ക് ജാടയാണല്ലോ എന്നായിട്ടുണ്ട്. മോശമായിപ്പോയി. വിളിക്കുന്ന സിനിമാ നടി, സിനിമാ നടി, സിനിമാ നടി. സ്പെഷ്യലി ഇപ്പൊ കൊക്കോ എന്നുള്ളൊരു ഗെയിം, അത് കുറച്ചൊരു എന്താ നല്ലൊരു എൻഡ്യൂറൻസ് വേണ്ട ഒരു ഗെയിമാണ്. അഹങ്കാരം പറയല്ല കേട്ടോ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരെ എഴുന്നേറ്റ് നിന്നു. ഫിസിക്കലി നല്ല ചലഞ്ച് ചെയ്തു. ഞാൻ മെന്റലി സ്ട്രോങ് ആയതുകൊണ്ടും ജന്മനാ പേടിയില്ലാത്തവനായതുകൊണ്ടും എനിക്കും ഉറപ്പുണ്ട്. ഞാൻ നമ്മള് ഞങ്ങള് കളിച്ചത് മഴയത്ത് കളിച്ചു, ചെളിയില് കളിച്ചു, ഡസ്റ്റില് കളിച്ചു, മാറ്റില് കളിച്ചു. എല്ലാ പ്രാവശ്യം കളിക്കുമ്പോഴും എല്ലാ കളിയിലും എന്തെങ്കിലുമൊക്കെ പരിക്കുണ്ടാവും. നോണാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്.